നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആരോഗ്യരംഗത്ത് കേരളം ഉത്തർപ്രദേശിനെ കണ്ടു പഠിക്കണമെന്ന് യോഗി ആദിത്യനാഥ്. കേരളത്തിലെ ലവ് ജിഹാദ് കെട്ടുകഥയല്ലെന്നും യു പി മുഖ്യമന്ത്രി. അരാജകത്വം സൃഷ്ടിക്കാനാണ് ശ്രമമെന്ന് സി പി എം. സംസ്ഥാനത്തെ അപമാനിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി. പോലീസിനെ തല്ലങ്ങും വിലങ്ങും വിമർശിച്ച് ഹൈക്കോടതി. നടിയെ ആക്രമിച്ച കേസിൽ നാദിർഷ പ്രതിയാകുന്നതെങ്ങനെയെന്ന് കോടതി. ഊബർ ഡ്രൈവർക്കെതിരെ കേസെടുത്തതിലും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശം. മുൻ എം എൽ എ ശെൽവരാജനെതിരായ കേസ് പോലീസിന്റെ വീഴ്ചയെന്നും ഹൈക്കോടതി. ദിലീപ് വീണ്ടും തിയേറ്റർ ഉടമ സംഘടനകളുടെ പ്രസിഡന്റ്. കേസിൽ സിനിമാ പ്രവർത്തകരെ അനാവശ്യമായി കുടുക്കുകയാണെന്ന് ഫെഫ്ക. ആക്രമിക്കപ്പെട്ട നടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് സിനിമയിലെ വനിതാ സംഘടന. സാമ്പത്തിക വളർച്ച താഴേക്കെന്ന് റിസർവ് ബാങ്ക്. ഉൽപാദന മേഖലയിലെ വളർച്ച മോശം സ്ഥിതിയിൽ. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ ധനനയം. വളർച്ചാ നിരക്ക് കുറയുന്നത് ആദ്യമായല്ലെന്ന് പ്രധാനമന്ത്രി. പെട്രോളിനും ഡീസലിനും സംസ്ഥാനങ്ങൾ 5% വിൽപ്പന നികുതി കുറയ്ക്കണമെന്ന് കേന്ദ്രം. സംസ്ഥാനങ്ങൾക്ക് ധനമന്ത്രി കത്തയക്കുമെന്ന് പെട്രോളിയം മന്ത്രി. ഈ മാസം 9-ന് 10-ന് അഖിലേന്ത്യാ വാഹന പണിമുടക്ക്. 12-ന് കേരളത്തിൽ യു ഡി എഫ് ഹർത്താൽ. ലോകകപ്പ് ആവേശത്തിൽ ഫുട്ബോൾ ആരാധകർ. അണ്ടർ 17 ലോകകപ്പിന് കൊച്ചിയിൽ ഒരുക്കം പൂർണ്ണം. മറ്റന്നാൾ കിക്കോ. ഉത്തർപ്രദേശിനെ കണ്ടു പഠിക്കണോ കേരളം. ആരോഗ്യരംഗത്ത് കേരളം ഉത്തർപ്രദേശിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു പഠിക്കണമെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ചിക്കൻഗുനിയെയും ഡെങ്കിപ്പനിയെയും ഉത്തർപ്രദേശ് കാര്യക്ഷമമായി പ്രതിരോധിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് യോഗിയുടെ പ്രതികരണം. കേരളത്തിൽ RSS BJP പ്രവർത്തകരെ CPM കൊലപ്പെടുത്തുകയാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന ജനരക്ഷായാത്രയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കേരളത്തിൽ RSS പ്രവർത്തകർ കൊല്ലപ്പെടുകയാണെന്നും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി വിചാർ പരിവാർ നിസ്സംസ് തരീകെ സേ യഹാ പർ രാജനീതിക് സംരക്ഷണ മേ ഹത്യായേ ഹോ റഹി ഹൈ ലേക്കിൻ ജിസ് തരീകെ സേ യഹാ കി സർക്കാർ ഓർ ഖാസ് തൗർ പർ സർവാധിക് ഹത്യായേ മുഖ്യമന്ത്രി കേ ഗ്രഹ ജൻപദ് മേ ഹോ റഹി ഹൈ. കേരളത്തിൽ ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം സുപ്രീം കോടതിയും ഹൈക്കോടതിയും പരാമർശിച്ചിട്ടുള്ളതാണ്. ആരോഗ്യരംഗത്ത് കേരളം ഉത്തർപ്രദേശിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കണമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ജനരക്ഷായാത്രയുടെ ഭാഗമായി ഇന്ന് കീച്ചേരി മുതൽ കണ്ണൂർ വരെ 12 കിലോമീറ്ററാണ് പദയാത്ര നടന്നത്. ജാഥയിൽ മുഴുവൻ സമയവും യോഗി ആദിത്യനാഥ് പങ്കെടുത്തു. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിൽ CPM പ്രചരണം ശക്തമാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. ക്യാമറമാൻമാരായ സുമേഷ് മാറാഴകം, നിവിൻ കെകുമനും റിപ്പോർട്ടർ പ്രസാദ് ഉടുമ്പശ്ശേരിക്കുമൊപ്പം പ്രദീപ് നാരായണൻ, News 18 കണ്ണൂർ. CPM നേതാവ് ശ്രീ AN ഷംസീർ വേങ്ങരയിലുണ്ട് ആ സ്റ്റുഡിയോയിൽ. കെ സുരേന്ദ്രൻ BJP നേതാവ് കണ്ണൂരിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ NP ചേക്കുട്ടിയും ഡോക്ടർ ഫസൽ ഗഫൂറും കോഴിക്കോട് നിന്നും ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ കെ സുരേന്ദ്രൻ, യഥാർത്ഥത്തിൽ കേരളം ഉത്തർപ്രദേശിൽ നിന്ന് അത്രയേറെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? ആരോഗ്യ മേഖല ഉത്തർപ്രദേശിനേക്കാൾ താഴെയാണോ നമ്മുടെ നാട്? കേരളം ആരോഗ്യരംഗത്ത് വളരെയധികം പരിഷ്കൃത രാജ്യങ്ങളെക്കാൾ മുന്നോട്ട് പോയിരുന്ന ഒരു സ്റ്റേറ്റാണ്. എന്നാൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഉള്ള എല്ലാ പുതിയ ആധികാരികമായിട്ടുള്ള അവരുടെ എല്ലാ പഠന റിപ്പോർട്ടുകളിലും കേരളം ആരോഗ്യരംഗത്ത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സ്റ്റേറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വിലയിരുത്തൽ. ഞാൻ ചോദിക്കട്ടെ സനീഷേ, ദക്ഷിണാഫ്രിക്കയിൽ പോലും ഈ വർഷം പകർച്ചപ്പനിയായിട്ട് 600 പേർ മരിച്ചിട്ടില്ല. കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ മാത്രം പകർച്ചപ്പനി ബാധിച്ച് 600 പേർ മരിച്ചു. ഇതുവരെ ഒരു മരുന്നുമില്ല, ചികിത്സാ സമ്പ്രദായമില്ല, ഒന്നുമില്ല. കേരളത്തിലെ പൊതുജന ആരോഗ്യ ശൃംഖല പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് ഇപ്പോൾ. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് അതീവ ഗുരുതരമായിട്ടുള്ള നിരവധി പ്രതിസന്ധികളുണ്ട്. ഞാനൊരു കാര്യം പറയാം,
ഈ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യം, കേരളത്തിലെ 40% സർക്കാർ ഡോക്ടർമാർ ലീവ് എടുത്ത് സ്വകാര്യ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ വിദേശത്ത് പോയിരിക്കുകയാണെന്നാണ്. എന്നാൽ ഇത്ര 1.5 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ഡോക്ടറെ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ പകർച്ചപ്പനിയുടെ കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു. ആവശ്യത്തിന് നഴ്സുമാരില്ല, മരുന്നില്ല. ഇന്ത്യയിലെ NHRM NRHM ഏറ്റവും ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിൽ തടിച്ച് കൊഴുത്ത് സ്വകാര്യ ആശുപത്രികൾ, കുത്തക ആശുപത്രികൾ ഈ രംഗത്ത് വളരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പൊതുജനാരോഗ്യം തകരുന്നു. എന്നാൽ ഉത്തർപ്രദേശ് അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ജപ്പാൻ പനിയെക്കുറിച്ചായിരിക്കും പറയുന്നത്. ഇതിന് മുമ്പത്തെ കൊല്ലവും ജപ്പാൻ ഉത്തർപ്രദേശിൽ ജപ്പാൻ എൻസെഫലൈറ്റിസ് ബാധിച്ച് 3600 പേർ മരിച്ചിട്ടുണ്ട്. നിരന്തരമായിട്ട് മരിക്കുന്നു. കാരണം ഉത്തർപ്രദേശ് ഒരു പിന്നോക്ക സ്റ്റേറ്റാണ്. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മോദി സർക്കാർ ഉത്തർപ്രദേശിലെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. 1250 പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ പുതുതായിട്ട് മോദി തുടങ്ങി. 1250 477 താലൂക്ക് ആശുപത്രികളെ ജില്ലാ ആശുപത്രികളുടെ പവർ കൊടുത്തു ഉത്തർപ്രദേശിൽ 1 വർഷം കൊണ്ട്. ഉത്തർപ്രദേശിൽ NRHM പണം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെട്ടത് കഴിഞ്ഞ 1 വർഷം. ഞാൻ തിരിച്ചു വരാം ശ്രീ സുരേന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് മറ്റതിലേക്ക് പോകുന്ന ശേഷം ശ്രീ എ എൻ ഷംസീർ അദ്ദേഹത്തോട്, യുപിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട്, നിങ്ങൾ പരിഹാസപൂർവ്വം നിങ്ങളുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ വലിയ തോതിൽ ഒരുപാട് പേർ മരിച്ചു വീണല്ലോ എന്ന് പരിഹാസപൂർവ്വം ഞങ്ങളുടെ നാട് വന്ന് കാണൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതുകൊണ്ടങ്ങ് തോറ്റുപോകുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അങ്ങനെയല്ല. കെ സുരേന്ദ്രൻ്റെ കൈവശം, BJP യുടെ കൈവശം കണക്കുകളുണ്ട്. ആ കണക്കുകൾ വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു പിശകുണ്ടെങ്കിൽ, UPയേക്കാൾ പിന്നിലാണ് കേരളമെങ്കിൽ, അത് തിരുത്താനെങ്കിലുമുള്ള സന്നദ്ധത രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് BJP ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ആ സന്നദ്ധതയിലേക്ക് വരേണ്ടതാണ്. UPയേക്കാൾ പിന്നിലാണ് കേരളം എന്ന് ഏതെങ്കിലും അരിയാഹാരം കഴിക്കുന്ന ആളോട് പറഞ്ഞാൽ ആൾ വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വല്ല ബുദ്ധിമാന്തിയുള്ള ആളോട് പോയിട്ട് പറഞ്ഞാൽ അത് ചിലപ്പോൾ അംഗീകരിച്ചേക്കാം, അല്ലാതെ ആരെങ്കിലും അംഗീകരിക്കുന്നു തോന്നുന്നില്ല. ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടതാണ് കേരളം. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം ഗുജറാത്തിൽ മരിക്കുന്നത് 43, മധ്യപ്രദേശിൽ മരിക്കുന്നത് 46, UPയിൽ മരിക്കുന്നത് 47, കേരളത്തിൽ മരിക്കുന്നത് 10. ഇങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെൻറ് ഇൻഡെക്സ് വെച്ച് സംസാരിക്കാൻ എൻ്റെ കയ്യിൽ സാധിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ലേഖനമുണ്ട്, അതിലൂടെ പ്രസിദ്ധീകരി എടുത്തു കാണിക്കാൻ എൻ്റെ മൊബൈൽ ഫോണിനകത്ത് മെയിലാണുള്ളത്. അത് ഇന്ദിര ഹിരാവേ എന്ന് പറയുന്ന ലേഡിയോ ഇതിൻ്റെ ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് ഇവർ ഉയർത്തി കാണിക്കുന്ന ഗുജറാത്തിൻ്റെ സ്ഥിതി ഉൾപ്പെടെ പരാമർശിക്കുന്നുണ്ട്. BJP പറയുന്ന വികസനം ഗുജറാത്ത് മോഡലാണല്ലോ. ഇവിടെ യോഗി ആദിത്യനാഥ് ഞങ്ങളാരും കൊണ്ടുവന്നല്ലോ ഗോരഖ്പൂരിൽ. അദ്ദേഹം 25 വർഷം MP ആയിരുന്നല്ലോ. അവിടെയല്ലേ ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ചത്? ഇതിൽ പരം നാണക്കേട് വേറെന്തുണ്ടോ? ഈ കൊടിയേരി പറഞ്ഞതുപോലെ ഇവിടെ വെളിമ്പ്രദേശത്ത് മൂത്രം ഒഴിക്കേണ്ട കക്കൂസ് പോകണ്ട, ഇവിടെ കക്കൂസ് ഉണ്ട്. കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. സുരേന്ദ്രൻ, നിങ്ങൾ മലയാളിയാണ്. നിങ്ങളുടെ ഗവൺമെൻറ്, നിങ്ങളുടെ BJP, നിങ്ങളുടെ RSS നേതൃത്വം മലയാളികളെ അപമാനിക്കുന്നത്, അല്ലാതെ CPMനെ അല്ല. നിങ്ങൾ 3.5 കോടി വരുന്ന മലയാളികളെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്താ കാരണം? നിങ്ങളെ പിന്തുണക്കാത്തത് ഒന്നുകൊണ്ട് മാത്രം. BJPയെ പിന്തുണക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ എങ്കിൽ നിങ്ങൾ തോന്നിവാസികളാണ്, തെമ്മാടികളാണ് എന്ന രീതിയിൽ ആക്ഷേപിക്കുന്നു മലയാളികളെ. ഇതിന് മലയാളികൾ മറുപടി നൽകും. 2019 അവർ കാണിച്ചിരുന്നു നിങ്ങൾക്ക്, നിങ്ങൾ എന്തെല്ലാം ഗിമ്മിക്കുകൾ കളിച്ചാലും, നിങ്ങൾ എന്തെല്ലാം ജിങ്കോയിസും കാണിച്ചാലും, അതാണ് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കാൻ നിങ്ങൾ. അതാണ് ഞാൻ സംസാരിക്കാൻ താങ്കളെ തിരിച്ചു. ഡോക്ടർ ഫസൽ ഗഫൂർ, അതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കുക. നമുക്കതിൻ്റെ കണക്കുകൾ, ശ്രീ കെ സുരേന്ദ്രൻ കുറേ കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് വ്യക്തമായിട്ടറിയാം, കേരളം വളരെയേറെ മുന്നിലാണ്. ഏറ്റവും പെർഫെക്റ്റ് ആണെന്നല്ല, വളരെയേറെ മുന്നിലാണ്. എങ്കിൽ തന്നെയും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉത്തർപ്രദേശ് അത്രമാത്രം തകർന്ന ഇടമല്ല എന്നൊക്കെ ശ്രീ സുരേന്ദ്രൻ കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പറയുന്നത്. താങ്കൾ ആ മേഖലകളിലൊക്കെ യാത്ര ചെയ്യുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്, ഡോക്ടറുമാണ്, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. താങ്കളുടെ കണക്കിൽ കേരളവും ഉത്തർപ്രദേശും എവിടെവിടങ്ങളിൽ വരും? ഈ ആദ്യം തന്നെ സുരേന്ദ്രൻ എന്തിനാണ് ഉത്തർപ്രദേശിനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സുരേന്ദ്രൻ്റെ പാർട്ടി എത്ര വർഷമാണ് ഉത്തർപ്രദേശ് ഭരിച്ചിട്ടുള്ളത്? 1977 ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന കാലഘട്ടം തൊട്ടിട്ട് വളരെ ചുരുങ്ങിയ കാലഘട്ടം. അതായത് നമുക്കറിയാം, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിമാരായിരുന്ന കല്യാണ സിംഗ്, ബനാർസിദാസ്, അതേമാതിരി തന്നെ ഇപ്പോൾ യോഗി ആദിത്യനാഥ്, എൻ്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 10-15 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. ഉത്തർപ്രദേശ് വളരെ പുറകിൽ തന്നെയാണ്.
അപ്പോൾ യോഗ്യത്തിനാ മൂപ്പർ കുറേ പബ്ലിക് ഹെൽത്ത് സെൻ്റർ തുറന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആശുപത്രി നന്നാക്കിക്കൊണ്ട് ആയില്ലല്ലോ. നമുക്ക് കണക്ക് സ്ഥിതിവിവര കണക്കുകളാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കാണുന്ന ഇപ്പോൾ സ്വച്ഛ് ഭാരതിൻ്റെ കാര്യം മാത്രം എടുക്കുക. കാരണം ഈ മാലിന്യം കൊണ്ട് മാത്രം ഓപ്പൺ ഡിഫക്കേഷൻ അല്ലെ, പരസ്യമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നത് കൊണ്ടാണ് കൊതു അണുക്കൾ തമ്മിലുള്ള ഈ രോഗങ്ങൾ പടരുന്നത്. അതിൽപ്പെടും ജാബാൻസ് എൻസെഫലൈറ്റിസ് അടക്കമുള്ളതൊക്കെ. അപ്പോൾ ആ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ സ്വച്ഛ് ഭാരതിൽ ഞാൻ 5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ്ലി മലമൂത്ര വിസർജനം നിന്ന് പോകും എന്നാണ് അപ്പോൾ മിഷൻ പറഞ്ഞത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഉത്തർപ്രദേശിൽ 83% വീടുകളിലും ഇപ്പോഴും ഒരു ടോയ്ലറ്റ് ഇല്ല. ബീഹാറിൽ 90% സ്ഥലങ്ങളിലും ഇല്ല. ഇതേ സ്ഥിതി തന്നെയാണ് ബീമാരു സ്റ്റേറ്റുകളെന്ന് പറയപ്പെടുന്ന ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാനിലൊക്കെ. മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ ഇതുമ്പോൾ അതിമ ഒത്തിരി ഉത്തർപ്രദേശ് മാതിരിയല്ല. 1967-77 തൊട്ടിട്ട് തന്നെ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൈലാഷ്നാഥ് ജോഷി ഒരു ഭാഗത്തും മറ്റൊരു വശത്ത് എൻ്റെ ഓർമ്മശരിയാണ് ഭൈരോൻ സിംഗ് ഷേഖവത്തിൻ്റെയൊക്കെ കാലത്ത്. അപ്പോൾ വടക്കേ നമ്മൾ ഈ കമ്പാരിസൺ തന്നെ ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് വന്ന് ഈ മണ്ടത്തരങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കേരളവും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നരേന്ദ്രമോദി വന്നിട്ട് സൊമാലിയും കേരളവും എന്ന് നമ്മളൊരു ഇത് നടത്തുന്നു, താരതമ്യം നടത്തുന്നു. മറ്റത് പോട്ടെ, ജാവേദ്കറുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പൊളിറ്റിക്കലായിട്ട് എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഹെൽത്ത് ഇൻഡൈസസിലോ അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ സാക്ഷരതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല മറ്റുള്ള പല ഇൻഡൈസസിലെ കാര്യത്തിൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ അതിലൊക്കെ കേരളം എത്രയും മുന്നിലാണ്. അതിനെയാണല്ലോ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള കേരള മോഡൽ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീകൾ ജീവിക്കുന്നത് 78 കൊല്ലമാണ് അവരുടെ ജീവിത ദൈർഘ്യം, സ്കാൻഡിനേവിയയിലെ മാതിരി. അതേസമയം ഉത്തർപ്രദേശിൽ അവർ 60 കടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു വിവാദം നമ്മൾ, അതായത് സ്വാമിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിവരമില്ല. മൂപ്പര് പണ്ഡിതം, മറ്റേ ഒരു സന്യാസി മാത്രമല്ല ഉള്ളൂ. അപ്പോൾ ചാടിക്കേറിയിട്ട് കേരളം മാറ്റൊരു സംസ്ഥാനത്തിനെതിരായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ശംഷീറിന് അതിന് അധികാരമുണ്ട്. നിങ്ങൾ സംസ്ഥാനത്തെ ആക്ഷേപിക്കുകയാണ് പറഞ്ഞിട്ട്, കാരണം സംസ്ഥാനത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണ്ടാണ്ക്കാരെക്കുറിച്ച് അറിയാത്തവരായിരിക്കില്ല തീർച്ചയായിട്ടും ബി ജെ പിയുടെ നേതാക്കൾ. നേരത്തെ സൊമാലിയൻ പരാമർശം നടത്തിയപ്പോൾ എന്താണ് മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യം ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ അറിയാവുന്നതാണ്. ശ്രീ സുരേന്ദ്രൻ തന്നെയും അറിയാവുന്നതാണ്. കേരളത്തിലെ ജീവിത നിലവാരം എങ്ങനെയാണ് മറ്റ് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അവർ നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷേ അപ്പോൾ തന്നെയും ഈ കാര്യം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെച്ച് പോകാം എന്ന തീരുമാനമെടുക്കുകയാണ് ബി ജെ പി. അതെന്തുകൊണ്ടായിരിക്കണം? അത് യഥാർത്ഥത്തിൽ ഗുണമുണ്ടാക്കുകയാണോ ചെയ്യുക? ഞങ്ങൾ ഭരിക്കുന്നിടത്ത് കേരളത്തെക്കാൾ മികച്ചതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ അത് വസ്തുതയല്ലെങ്കിൽ തന്നെയും ബി ജെ പിക്ക് സാധിക്കും എന്ന് അവർ കണക്കാക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? അവർക്ക് കേരളത്തിൽ വേറെ വിശേഷിച്ചിട്ട് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല. രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളത്തിൽ ബി ജെ പി പ്രവർത്തിച്ചിട്ട് അവർക്ക് വളരെ പരിമിതമായിട്ടുള്ള ജനപിന്തുണ നേടാനേ കഴിഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, അവർ ഒരു മുന്നണി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ മുന്നണി പോലും കുറച്ച് വോട്ടുകളൊക്കെ കഴിഞ്ഞ തവണ സംഘടിപ്പിച്ചെങ്കിൽ പോലും ആ മുന്നണി പോലും നേരെ ചെവി നടത്താൻ അവർ കഴിഞ്ഞില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനോട് ഏറ്റുമുട്ടാനുള്ള ഒരു ഒരു ശേഷി ഇന്ന് ബി ജെ പിക്കില്ല. പിന്നെ ചെയ്യാവുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ആയാലും ശരി, കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ആയാലും അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ മേൽ വെക്കിട്ട് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെക്കുറിച്ചും ജിഹാദി ഭീകരതയൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലില്ലാത്ത ഒരു അന്തരീക്ഷം, ഒരു അക്രമത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അത് അവർക്ക് മറ്റ് അജണ്ടകൾ തൽക്കാലം അവരുടെ കയ്യിലില്ലാത്തത് കൊണ്ട്, അവർക്ക് ഒരു ക്യാമ്പയിന് മറ്റൊരു വിഷയങ്ങളില്ലാത്തതുകൊണ്ട് അവർ നടത്തുന്ന ഒരു വൃഥാ വ്യായാമം എന്ന് മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകില്ല. ജനങ്ങൾ ഇതിനെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. വിഷയങ്ങളെ വളരെ വളരെ സോബറായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ജനസമൂഹമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ബി ജെ പി കുറേ കൂടി ഗൗരവമുള്ള വിഷയങ്ങളിലേക്ക് വരേണ്ടതായിട്ട് വരും കേരളത്തിൽ. അതാണ് അക്കാര്യം അറിയാത്ത ആളല്ല ശ്രീ സുരേന്ദ്രൻ. താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും അങ്ങനെയല്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കണം എന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, സി പി എം മുന്നോട്ട് വെച്ച ഒരു തന്ത്രത്തിനകത്ത് നിങ്ങൾ വീണുപോയി എന്നാണ്. വിലപ്പോവുന്ന വാദങ്ങളാണ് ലൗ ജിഹാദ്, അതുപോലുള്ള തീവ്രവാദ പ്രശ്നങ്ങൾ, ജിഹാദി സംഗതികളുമായി ബന്ധപ്പെട്ടത്. വിലപ്പോവുന്ന വാദമാണ് അക്രമ രാഷ്ട്രീയം, കൊലപാതകം. ഇത് ആളുകൾക്ക് കേട്ടാൽ ശരിയാണല്ലോ, സി പി എമ്മിനെതിരെ പറയാവുന്നൊരു കാര്യമാണ് ഈ കൊലപാതക രാഷ്ട്രീയം എന്നത് മനസ്സിലാകും. ജിഹാദി സമീപകാലത്ത് ചില സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗൗരവമാണല്ലോ എന്ന് ജനം വിചാരിച്ചേക്കാം. പക്ഷേ അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ബി ജെ പി ഭരണാധികാരികളെക്കാൾ മികച്ച, അവർ നടന്നതിനേക്കാൾ മികച്ച ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന ഒരു ഒരു തന്ത്രം സി പി എം അങ്ങോട്ട് മുന്നോട്ടിട്ടു. ഞങ്ങളുടെ ആശുപത്രികൾ വന്ന് സന്ദർശിക്കൂ എന്ന്.
അവിടെ ചെന്ന് പെട്ടുപോവുകയാണ് ചെയ്തത്. കേരളത്തെ പറ്റി കൃത്യമായുള്ള ധാരണകൾ ഇല്ലാതിരുന്ന യോഗി ആദിത്യനാഥ് എന്ന് വിചാരിച്ചാൽ മതിയോ? യഥാർത്ഥത്തിൽ നാളെ മുതലുള്ള സമരത്തിൽ മുന്നോട്ട് പോകുന്ന പ്രക്ഷോഭത്തിൽ ഈ ജാഥയിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥ ഫോക്കസിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കണ്ടേ? സനീഷ, നിങ്ങൾ നാല് പേര് ഒരു വശത്ത്, ഞാനും മറുവശത്തുമാണ്. അതുകൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള സമയം തരണം. ആവശ്യത്തിന് ഒന്നാമത്തെ കാര്യം, ഫസൽ ഗഫൂർ എൻ്റെ അടുത്ത സുഹൃത്താണ്. പക്ഷേ അയാൾ ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ ആളല്ല, അല്ല പബ്ലിക് ഹെൽത്തിൻ്റെ ആളല്ല, അയാൾ പൊതുജന ആരോഗ്യത്തിൻ്റെ ആളല്ല, അയാൾ ഒരു സ്വകാര്യ ആശുപത്രി നടത്തുന്ന ആളാണ്. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ നേതാവാണ്. അതായത് വിദ്യാഭ്യാസ കച്ചവടം, മെഡിക്കൽ രംഗത്ത് ആശുപത്രി കച്ചവടം നടത്തുന്ന ആളാണ്. അയാൾ പബ്ലിക് ഹെൽത്തിൻ്റെ ആളല്ല, അതുകൊണ്ടാണ് അയാൾ ഈ നിലപാടെടുക്കുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്തവണ ഉണ്ടായിട്ടുള്ള പകർച്ചപ്പനി എന്താണ് കണക്ക്? നമ്മുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം ഏറ്റവും വലിയ ഭീഷണി ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ കേരളമാണ്. ഫസൽ ഗഫൂർ ഒരു ഡോക്ടറാണല്ലോ. കോളിഫോം ബാക്ടീരിയയുടെ അളവ്, അതായത് കുടിക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ്, നമ്മൾ ആരോഗ്യം ആരോഗ്യമെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുറേ നേടിയെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. കേരളത്തിൽ ഏതാണ്ട് 60% കിണറുകളിലും നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള കെട്ടിട നിർമ്മാണ രീതി, ടോയ്ലറ്റുകൾ ഇതെല്ലാം 60% കിണറുകളിലെയും വെള്ളം പരിശോധിച്ചാൽ നമ്മൾ കോളിഫോം ബാക്ടീരിയയാണ്. കേരളത്തിലെ എല്ലാ മഹാനദികളിലെയും വെള്ളത്തിൽ നിലവിൽ ഉള്ള കോളിഫോം ബാക്ടീരിയൻ്റെ 100 മടങ്ങാണ്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പേരിൽ നടന്ന വിളപ്പിൽശാല സമരം പോലൊരു സമരം നിങ്ങൾക്ക് കർണാടകയിലോ തമിഴ്നാട്ടിലോ കണ്ടുപിടിക്കാൻ കഴിയില്ല. കക്കൂസിനെ കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കുന്ന CPM-കാരുണ്ടല്ലോ. കേരളം മാലിന്യ കൂമ്പാരത്തിൽ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് എലിപ്പനി, പകർച്ചപ്പനി, മാരകമായ ഡെങ്കിപ്പനി, ഒരു മരുന്നില്ലാതെ കേരളത്തിലെ മലയാളികൾ നെട്ടോട്ട് ഓടുകയാണ്. ഈ പിണറായി കീച്ചേരി വഴിയൊക്കെ ഇങ്ങനെ യാത്ര നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ യോഗി ആദിത്യനാഥിനെ, താങ്കളുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെ, വലിയ തോതിൽ മാലിന്യം കൂടിക്കിടക്കുന്ന, മലിനമായിട്ട് അങ്ങേ തലക്കോളം അങ്ങേയറ്റം ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാനായോ? കണ്ണൂരിൽ ഇതുവരെ ജാഥ കടന്നുപോയ ഏതെങ്കിലും ഇടത്ത് മൂക്കുപൊത്തി നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതായി വന്നുവോ? സനീഷ, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതാണ്. മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്തുനിന്നോ എൻ്റെ റോഡിന് മുമ്പിൽ നിന്നുള്ള അടുത്തുള്ള മാലിന്യം വേറൊരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതല്ല. ഞാനീ പറഞ്ഞതെല്ലാം ചേർന്നിട്ടാണ് പൊതുജനാരോഗ്യത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജനം. ആ അളവുകോലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കേരളം ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു. ഈ ശൗചാലയങ്ങളുടെ കണക്കുകളിൽ വളരെ പിന്നിൽ നിൽക്കുകയാണ് ഉത്തർപ്രദേശും BJP ഭരിക്കുന്ന മറ്റിടങ്ങളും എന്ന് പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ അത് 100% ഉണ്ട് എന്നും പറയുന്നു, നമുക്കറിയാവുന്ന വസ്തുതയാണത്. അങ്ങനെയെങ്കിൽ ഈ അളവുകോലുകൾ എടുക്കുകയാണെങ്കിലും UP മുഖ്യമന്ത്രി അക്കാര്യം പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയല്ലേ? തോന്നാനല്ലേ സാധ്യത കൂടുതൽ? എൻ്റെ സനീഷ, നിങ്ങൾ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ശൗചാലയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 1 വർഷം 65 ലക്ഷം ശൗചാലയങ്ങൾ പണിയുന്നുണ്ട്. 1 വർഷം 3 കൊല്ലം കൊണ്ട് 1,85,00,000 ശൗചാലയങ്ങൾ 9 കോടി ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ശൗചാലയങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ ഇവിടെ നടപ്പിലാക്കുന്ന 12,000 രൂപ കൊടുത്ത ശൗചാലയത്തിന് 10,000 രൂപയും കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കരുത്. UP പോലുള്ള സ്റ്റേറ്റ് അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നില്ല. പക്ഷേ 1.5 കൊല്ലത്തിനിടയിൽ അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം ആരോഗ്യരംഗത്ത്, വികസന രംഗത്ത് ആ സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. അവിടെ 2.5 കോടി ജനങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുത്തതിൽ 55 ലക്ഷം വീടുകളും ഉത്തർപ്രദേശിലാണ്. കാരണം കഴിഞ്ഞ കോൺഗ്രസിൻ്റെയോ SP ഗവൺമെൻ്റ് അല്ല, ഈ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് പെർഫോമൻസ് ഉള്ള ഗവൺമെൻറ്റാണ്. പിണറായി വിജയനെ പോലെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഒരു രാത്രി മുഴുവൻ പിന്നെ ട്രിപ്പിൻ്റെ ഇതും പിടിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? കിടക്കാൻ സ്ഥലമില്ല, നിലത്ത് കിടക്കുന്നു. ആരോഗ്യ രംഗത്ത് മരുന്നില്ല, ഡോക്ടർമാരില്ല. ഇവിടെ എല്ലാം നടക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് കേരളത്തിൽ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ആഫ്രിക്കയിൽ പോലും ഉണ്ടായിട്ടില്ല, 600 പേർ മരിച്ചിട്ടില്ല. നിങ്ങൾ കണക്കെടുക്ക് പകർച്ചപ്പനി. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് സമയം നൽകാം. ശ്രീ AN ഷംസീർ, എനിക്ക് ഈ ചർച്ചയിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ചയിൽ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറയുന്ന കണക്കുകളെ നിഷേധിക്കുക എന്നത് സാധ്യമല്ല. പനിമരണമില്ലേ, ഉണ്ട്. അട്ടപ്പാടിയിൽ ചെറിയ കുട്ടികൾ മരിച്ചു പോകുന്നില്ലേ, ഉണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ട്. പക്ഷേ അത് പൊതുവിൽ ഈ നാട്ടിന് ആരോഗ്യരംഗത്ത് കുറേ കാലങ്ങളായിട്ട് മുന്നിലാണ് എന്നതുകൊണ്ട് നമ്മൾ വസ്തുതകൾ മറന്നു പോവുകയായിരിക്കുമോ?
സുരേന്ദ്രൻ ചർച്ചയ്ക്ക് ഇടയ്ക്ക് കയറി പറഞ്ഞു, നിങ്ങൾ നാലും ഞാൻ ഒന്നുമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? സുരേന്ദ്രനെ ഞാനൊരു കവിത കേൾപ്പിക്കാം. ഭാരതമെന്ന് കേട്ടാൽ തുടിക്കണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം രക്തം നമുക്ക് ഞരമ്പുകളിൽ. സുരേന്ദ്രൻ അത് മാത്രം കേട്ട വായിച്ചാൽ മതി. കാരണം ഒരു നാടിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ആ നാട്ടിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി വരും. ഇവിടെ ചർച്ചക്കകത്തിരിക്കുന്ന ഫസൽ ഗഫൂർ ആവട്ടെ, ചെക്കുട്ടി ആവട്ടെ, പല ഘട്ടങ്ങളിലും ഞങ്ങളെ രൂക്ഷ വിമർശിച്ചവരാണ്. ഇവിടെ മോഡറേറ്റ് ചെയ്യുന്ന സനീഷ് ആവട്ടെ, പല ഘട്ടങ്ങളിലും ഞങ്ങളുമായി ഏറ്റുമുട്ടിയവരുമാണ്. ഇവരെല്ലാം ഈ ഒരു വിഷയത്തിൽ യോജിക്കുന്നുവെങ്കിൽ അത് സുരേന്ദ്രൻ ഒരു നാടിനെ അപമാനിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെയുള്ള ഒരു ജനതയുടെ ഒറ്റക്കെട്ടായ ചെറുത്തിരിപ്പായി അതിന് കാണേണ്ടതുള്ളൂ. സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിരവധി ഗുണം മത്സരിച്ചപ്പം പരമാവധി വോട്ട് ശേഖരിച്ച കേരളത്തിലെ ബി ജെ പിയുടെ കാൻഡിഡേറ്റാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണെങ്കിൽ സുരേന്ദ്രൻ ഇപ്പോൾ യു പിയിൽ മത്സരിക്കേണ്ടി വരും. അല്ലാതെ കേരളത്തിൽ നിന്നും നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ മലയാളികളെ അപമാനിക്കുന്നത്, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിറകിലാണെന്ന് പറഞ്ഞാൽ ഏത് കണക്ക് വെച്ചാൽ? സുരേന്ദ്രൻ എല്ലായ്പ്പോഴും ചർച്ചക്കകത്ത് വരുമ്പം കുറേ കണക്കങ്ങ് പറയലാ, പിന്നെ ആ കണക്കിന് ഒരു ഓതൻറ്റിസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ കണക്കിനൊന്നും ഞങ്ങൾ ഗൗരവമായി കാണുന്നില്ല. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള കാര്യം, ഞാൻ പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വെച്ചാൽ ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ടോ? ഉണ്ട്. കേരളത്തിലെല്ലാം എല്ലാം ഭദ്രമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു സംസ്ഥാന സർക്കാരിന് ഒരു ഫെഡറൽ സ്റ്റേറ്റിനകത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നവലിബറൽ നയങ്ങളുടെ പ്രത്യാഘാതം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ ഒരു സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ പുത്തൻ ഉണർവ്, വലിയ മാറ്റമുണ്ടാവുന്നു. ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. സുരേന്ദ്രൻ ഏത് ഹോസ്പിറ്റലിനകത്ത് ഇല്ലാത്തതെങ്കിൽ സുരേന്ദ്രൻ ഞാൻ കൂട്ടി ഞാൻ പോകാം ശൈലജ ടീച്ചറുടെ അടുത്തേക്ക്. എവിടെയാണോ ഡോക്ടർ ഇല്ലാത്തത് അവിടെ ഞാൻ പോസ്റ്റ് ചെയ്തുതരാം. സുരേന്ദ്രൻ ബി ജെ പി ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്യാതിരിക്കില്ല. നിങ്ങളെ ഞാൻ കൂട്ടി പോവാം, ഇനി അല്ലെങ്കിൽ സുരേന്ദ്രൻ നേരിട്ട് ശൈലജ ടീച്ചറെ വിളിക്കാം, നമ്പർ ഞാൻ തരാം. ഇങ്ങനെ എൻ്റെ വീടിനകത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറില്ല. ഫാക്റ്റ് വെച്ച് സംസാരിക്കണം. ചാനലിനകത്ത് ജയിക്കാൻ നിങ്ങളുടെ നേതാവ് പറഞ്ഞ് വിടുവായത്വം ന്യായീകരിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയത്? യു പി എന്താണ് ജനങ്ങൾക്കറിയാം. അടിമാ സമാനമായ ജീവിതമാണ് യു പിയിലെ ജനങ്ങൾ ഇപ്പോൾ നയിക്കുന്നത്. അതുമാത്രമല്ല 40% ഡോക്ടർമാർ എം ബി ബി എസ് കഴിഞ്ഞ് പിള്ളേർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറയാം, ട്രെൻഡ് സർക്കാർ സർവീസിനകത്തേക്ക് റിവേഴ്സ് ഫ്ലോ ആണ്. നേരത്തെ സർക്കാർ സർവീസിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റിവേഴ്സ് ഫ്ലോ ആണ്. റിവേഴ്സ് ഫ്ലോ ആണ് എനിക്ക് പറയാൻ പറ്റും. സർക്കാർ സർവീസിലേക്ക് പുതുതലമുറയിൽ എം ബി ബി എസ് കഴിഞ്ഞവർ, പി ജി കഴിഞ്ഞവർ, സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞവർ അവരാഗ്രഹിക്കും. സുരേന്ദ്രൻ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. സുരേന്ദ്രൻ പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. ഞാൻ സമാധാനം കേട്ടല്ലോ. നിങ്ങൾ പറയുന്ന പൂർണ്ണമായി ഞാൻ കേട്ടില്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് സുരേന്ദ്രൻ അത് ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ റിവേഴ്സ് ഫ്ലോ ആണ്. നേരത്തെ സർക്കാർ സർവീസിൽ നിന്ന് ആളുകൾ പ്രൈവറ്റ് സർവീസിലേക്ക് ന്യൂറോളജി സർക്കാർ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നില ആരോഗ്യ മേഖലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടാവുകയുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയമായിട്ട് അക്കാര്യങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നത് താങ്കൾ കേരളത്തെ ആകെ തന്നെ അപമാനിക്കുന്ന നിലയിലേക്ക് പോകും, താങ്കൾക്ക് അടുത്ത തവണ വോട്ട് കുറയും എന്ന രാഷ്ട്രീയമായിട്ട് ഞാൻ താങ്കൾക്കെതിരായിട്ടാണ് മറ്റു മൂന്ന് പേരും സംസാരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാത്തത്. പക്ഷേ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ പ്രാഥമികമായി തന്നെയും കേരളം ഇതിനെയെല്ലാം മുന്നിട്ട് നിൽക്കുന്നതിന്റെ കണക്കുകളുണ്ട്. ശിശുമരണ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ശ്രീ സുരേന്ദ്രൻ ഉത്തർപ്രദേശ്. 1050 എന്നാണ് അവിടെ കണക്ക്. കേരളത്തിൽ 12 പേരെ മരിക്കുന്നുള്ളൂ എന്നത് വസ്തുതയാണ്. ശൗചാലയങ്ങൾ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഒടുവിൽ കുട്ടികൾ മരിച്ചുപോയത് നമ്മൾ അത് കാണാതിരിക്കുന്നത് ശരിയല്ല. വിദ്യാഭ്യാസം, സാക്ഷരത, അതൊക്കെ പറയൂ സനീഷ്. ശ്രീ സുരേന്ദ്രൻ, സുരേന്ദ്രൻ അല്ലല്ല, നിങ്ങൾ എന്നോട് പറയാൻ നിങ്ങൾ കേൾക്കണം. ഒന്ന്, എൻ പി ചെക്കുട്ടിയുടെ രാഷ്ട്രീയം എനിക്കറിയാം, ഫസൽ ഗഫൂറിൻ്റെ രാഷ്ട്രീയം എനിക്കറിയാം, ഷംസീറിൻ്റെ രാഷ്ട്രീയം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് തർക്കത്തിനില്ല. പക്ഷേ കേരളം വളരെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ കാര്യത്തിൽ മെച്ചപ്പെട്ട ഒരു സ്റ്റേറ്റാണ് എന്ന് ഇപ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ വസ്തുതകളല്ല പറയുന്നത്. അപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു അല്പം പിന്നോട്ട് പോയി എന്നാണ് താങ്കൾ വാദിക്കുന്നത്. സുരേന്ദ്രനോട് ഞാൻ എന്റെ സംശയ നിവാരണം വരുത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ കുറച്ച് പിന്നോട്ട് പോയി, നേരത്തെ ലോക നിലവാരത്തിലായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. നേരത്തെയാണെങ്കിലും കോൺഗ്രസ് സർക്കാരും സി പി എം സർക്കാരും യു ഡി എഫും എൽ ഡി എഫും അല്ലേ ഭരിച്ചിട്ടുള്ളൂ. നേരത്തെ തന്നെയും ലോക നിലവാരത്തിലായിരുന്നുവെങ്കിലും നിങ്ങൾക്കതിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് പറയേണ്ടതായി വരില്ലേ നാട്ടുകാരോട്? സനീഷ, ഇത്രയും സങ്കുചിതമായ വാദങ്ങൾ ഉന്നയിക്കരുത്. ഫ്രാൻസിനേക്കാൾ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഉത്തർപ്രദേശ്. കോൺഗ്രസ് 50 കൊല്ലം ഭരിച്ച ഒരു സ്റ്റേറ്റാണ് ഇന്ത്യയിലെ. ഉത്തർപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും സാഹചര്യങ്ങൾ നിങ്ങൾ ഒരേ പാരാമീറ്ററിൽ കമ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമാണ്.
16 കോടി 17 കോടി ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റാണത്. അതുകൊണ്ട് അത്തരം ഒരു സ്റ്റേറ്റിനെ, ഇത്രയും കാലം ദുർഭരണത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് കെടുതികളുണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ, കേരളത്തിലുണ്ടായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കോൺഗ്രസും സി പി എം, ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെ ക്രൈസ്തവ സഭകളും അതുപോലുള്ള സംഘടനകളും എത്രയോ കാലത്തെ പരിശ്രമം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. കേരളത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് കേരളത്തിന് ഭൂമിശാസ്ത്രപരമായിട്ട്, സാംസ്കാരികപരമായിട്ട്, ചരിത്രപരമായിട്ടൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. വിഭജനത്തിൻ്റെ കെടുതി അനുഭവിച്ച രാജ്യത്തെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്ന, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുടെ പേരിൽ പിന്നോക്കമായി നിന്ന ഒരു സ്റ്റേറ്റ് മോദി വന്നപ്പോൾ ഞങ്ങളെ കളിയാക്കിയതിനുള്ള മറുപടിയാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളിന്ന് അത് ചർച്ചയാക്കുകയാണ്. മോദി യോഗി ആദിത്യനാഥ് ഗവൺമെന്റിനെതിരായി ഇവിടെ കേരളത്തിൽ വലിയ പ്രചരണം നടന്നു. എന്താ, ഓക്സിജൻ കിട്ടിയില്ല, പച്ചക്കള്ളമായിരുന്നു. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ മാത്രമാണോ മരിക്കുന്നത്? പ്രായമായവർ മരിക്കില്ലേ? ജപ്പാൻ എൻസെഫലിറ്റിസ് ആയിരുന്നു, അത് കാലാകാലങ്ങളിലായിട്ട് അവിടെ ഉള്ളതാണ്. ഇത്തവണ 200 എണ്ണം കുറയുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ പ്രചരണം നടത്തി, കള്ള പ്രചരണം നടത്തി. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എൻ പി ചേക്കുട്ടി, അവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ട്. ഉത്തർപ്രദേശ് വളരെ വലിയ സംസ്ഥാനമാണ്. കേരളം പല ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടും അങ്ങേയറ്റം ഗുണപരമായിട്ടുള്ള വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച ഒരു നാടാണ്, നാടുകൂടെയാണ്. അതുകൊണ്ട് കേരളത്തെയും ഉത്തർപ്രദേശിനെയും താരതമ്യപ്പെടുത്തി പൂർണ്ണമായിട്ട് നമ്മൾ ഉത്തർപ്രദേശിനേക്കാൾ, ഉത്തർപ്രദേശ് തീരെ മോശമാണ് എന്ന് പറയുന്നത് ശരിയായിരിക്കുമോ? അപ്പോഴും ശിശുമരണ നിരക്ക് ഈ പറയുന്ന ആൾക്കൂട്ടത്തിനനുസരിച്ചോ ആളെണ്ണത്തിനനുസരിച്ചോ അല്ല നിരക്ക് രേഖപ്പെടുത്തപ്പെടുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല. എങ്കിൽ തന്നെയും ഉത്തർപ്രദേശിൻ്റെയും ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെയും ഒക്കെ സവിശേഷതകളെ കണ്ടുകൊണ്ട് തന്നെ വേണ്ടേ ഇതിനെ രാഷ്ട്രീയമായിട്ട് വിശകലനം ചെയ്യാൻ? തീർച്ചയായും സുരേന്ദ്രൻ പറഞ്ഞത് 100% ശരിയാണ് ആ കാര്യത്തിൽ. കാരണം ഉത്തർപ്രദേശ് അടങ്ങുന്ന ഈ എൻ്റയർ കൗബെൽറ്റ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയും കേരളത്തിൻ്റെ അവസ്ഥയും തമ്മിൽ ഒരു താരതമ്യവുമില്ല. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ അവസ്ഥയും യു പിയുടെ അവസ്ഥയും തമ്മിൽ ആരും താരതമ്യം ചെയ്യുന്നില്ല. പക്ഷെ ആരാ ഇവിടെ ഈ വിഷയം ഉണ്ടാക്കിയതാരാ? കേരളത്തിലെ വികസനത്തെ, കേരളത്തിൻ്റെ സാമൂഹികമായ നേട്ടങ്ങളെ, കേരളത്തിൻ്റെ പരമ്പരാഗതമായ നേട്ടങ്ങളെ ഈ ഉത്തർപ്രദേശിൽ നിന്ന് ഒരാൾ വന്നിട്ട് അത് കൊച്ചാക്കി പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അദ്ദേഹം അത് പറയാതിരുന്നാൽ മതി. അവർക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ അവർക്ക് അറ്റാക്ക് ചെയ്യാം, അവർക്ക് രാഷ്ട്രീയമായിട്ട് നടപടികൾ. പക്ഷേ കേരളം ഉണ്ടാക്കിയ നേട്ടങ്ങളെ കൊച്ചാക്കുന്നത് ശരിയല്ലല്ലോ. മാത്രമല്ല ഈ നേട്ടങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേട്ടങ്ങൾ മാത്രമാണോ? അല്ല, നേരെ മറിച്ച് ഇത് ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ നേട്ടങ്ങളാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പണിതാരാണ്? തിരുവിതാംകൂർ മഹാരാജാവാണ്. ഇപ്പം അവിടെയുള്ള ഹോസ്പിറ്റലുകൾ, ശ്രീചിത്ര തിരുനാൾ, എസ് യു ഉത്രം തിരുനാൾ, ഇതെല്ലാം അവരുടെ ഈ മഹാരാജാക്കന്മാരുടെ പേരുള്ള സ്ഥാപനങ്ങളാണ്. അപ്പം അങ്ങനെ ദീർഘകാലമായി കേരളത്തിൻ്റെ സമൂഹം, വ്യത്യസ്ത സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു ഒരു മടിത്തട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അത് കേരളത്തിൻ്റെ നേട്ടങ്ങളാണ്, അതിന് ഒരുപാട് ഡെഫിഷ്യൻസി ഉണ്ട്, ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അതിനെ മറ്റൊരാൾ വന്ന് കുറ്റം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് റിയാക്ട് ചെയ്യേണ്ടത് കേട്ടു. അല്ലാതെ യു പിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല, യു പിയുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണെന്ന കാര്യത്തിൽ ഞാൻ തർക്കമില്ല. മാത്രമല്ല യു പിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഇപ്പോഴത്തെ ആദിത്യനാഥ് അല്ല താനും, അത് 50-60 കൊല്ലമായിട്ട് ഈ നാട് ഭരിച്ചിരിക്കുന്ന പാർട്ടിക്കാരാണ്. അതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അതൊക്കെ ഇരിക്കെ തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള അനാവശ്യമായ വിടുതുവായത്വം ബി ജെ പി ലീഡർഷിപ്പ് ഉപേക്ഷിച്ചാൽ മതി, എന്നായി പ്രശ്നം തീരും. അതാണ്, അങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ, അങ്ങനെയൊക്കെ ആണെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആരോഗ്യ മേഖല വേണ്ട രീതിയിലുള്ള ശ്രദ്ധയില്ലാത്തത് കൊണ്ടുകൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ മോശമായിരിക്കുന്നത് എന്നത് കാണേണ്ടത് തന്നെയല്ലേ നമ്മൾ? അത് ബി ജെ പിയെ കുറ്റപ്പെടുത്താൻ മാത്രമല്ല, ബി ജെ പി അല്ല, സമീപകാലത്ത് കോൺഗ്രസ് ഭരിച്ചയിടങ്ങളാണെങ്കിൽ തന്നെയും കേരളത്തിലുള്ളതുപോലുള്ളൊരു ജാഗ്രത, അത് ജനക്കൂട്ടത്തിൻ്റെ ജാഗ്രതയാണ്, ജനത്തിൻ്റെ ജാഗ്രതയാണ്, അധികാരികളോട് അത് ആവശ്യപ്പെടാനുള്ള ഈ പറയുന്ന ജനത്തിൻ്റെ ഒരുതരം ധൈര്യവും കൂടെ അതിന് കാരണമായിട്ടുണ്ടാകണം. ഈ പറയുന്ന പോലെ ഇപ്പോഴും 90% ശൗചാലയങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കകത്ത് ആ വിലപ്പോവുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് കേരളത്തിൽ ഇതൊക്കെ പറയാൻ മാത്രമുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ യഥാർത്ഥത്തിൽ? അവിടെയുള്ള ആദ്യം ഞാൻ സുരേന്ദ്രനെ തിരുത്താൻ ആഗ്രഹിക്കുന്നത്, സുരേന്ദ്രൻ എന്ത് വിടുതരൊക്കെ പറഞ്ഞു, എനിക്ക് പബ്ലിക് ഹെൽത്ത് അറിയില്ല എന്ന്. സുരേന്ദ്രൻ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്, ഞാൻ എത്ര വർഷമായിട്ട് കോഴിക്കോട് ന്യൂറോളജി, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഡിഗ്രി, എത്ര 35 വർഷങ്ങൾക്ക് കൂട്ടി ഡി എം ഡിഗ്രി ഉള്ള ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഞാനല്ലേ ജാപ്പൻസ് ചികിത്സിക്കുന്നത്? അല്ല, അത് കേട്ടാ, അത് രാഷ്ട്രീയ,
താങ്കൾക്കെതിരെ മെഡിക്കൽ കച്ചവടം എന്ന് വരും, പിന്നെ അതിനകത്ത് സമയം കുറയ്ക്കും. അതുകൊണ്ട് അത് അവിടെ നിർത്തും മതി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക്. തിരിച്ചു വരും കച്ചവടം എന്ന ആക്ഷേപം തിരിച്ചു വരും ശ്രീ സുരേന്ദ്രനോട് നിമിഷം നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് നിൽക്കാം. ഡോക്ടർ ബസന്ത് കപൂർ അതിന് മാറിപ്പോയി. ഈ കച്ചവടക്കാരാണ് അത് ഉണ്ടാക്കിയത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോ യോഗി ആദിത്യനാഥിന് വിവരമില്ല ഡോക്ടർ ഫസൽ ഗഫൂർ അതിൽ നിന്ന് മാറിപ്പോകും. അതിൽ നിന്ന് മാറിപ്പോകും എന്റെ ചോദ്യത്തിന് മറുപടി തരും. താരതമ്യം നടത്തും. അല്ലല്ല, അത് വേണ്ട. നിങ്ങള് കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം ഉണ്ടല്ലോ, ഞാൻ അതിന്റെ മറുപടി തരാം. അല്ല കേക്ക് അല്ല, അതല്ല അങ്ങനല്ല. അത് നിൽക്കട്ടെ. സുരേന്ദ്രനെക്കാട്ട് ഉറക്കെ സംസാരിക്കാനും കൂടെ സംസാരിക്കാനും നിങ്ങളുടെ പട്ടുവിനെ പറ്റി പറയണം, ജോഷിനെ പറ്റി പറയാനൊക്കെ പറ്റിയ ഡോക്ടറാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയ മെഡിക്കൽ ഡിഗ്രി പറയാമല്ല. നിങ്ങൾ വെറുതെ സംസാരിച്ചിട്ടില്ല ഒന്ന്. നിങ്ങൾ ആദ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കണം. ഞാൻ അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ ചേർന്നിട്ട് ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ആക്ഷേപം എന്താ ആക്ഷേപം? യോഗി ആദിത്യനാഥിന് വിവരമില്ലാത്തവനാണ് എന്ന് അയാൾക്ക് പറയാം. വിവരമില്ല എന്നാണ് യോഗി ആദിത്യനാഥ് വിവരമില്ലാത്തയാളെന്ന് മലയാളത്തിൽ ഉദ്ദേശിക്കുന്നതാണ്. ഇയാളുടെ കയ്യിൽ വിവരം അളക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? കേരളത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് കേരളത്തെ അപമാനിക്കുന്നത്? ശരി, ഞാൻ നിർത്താം. ഓ അല്ല, താങ്കളാണ് സംസാരിക്കാം. എന്താ സനീഷിന്റെ ചോദ്യം? എന്താ അതായത്, എനിക്ക് രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള താരതമ്യം നടത്തിയാൽ മതി. ഈ സർക്കാർ വന്നതിന് ശേഷം സ്വച്ഛ് ഭാരത് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് മോദി, നരേന്ദ്രമോദി സർക്കാർ. അത് മികച്ച രീതിയിൽ പോകേണ്ടതല്ലേ? അത് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മികച്ച രീതിയിൽ പോകുന്നുണ്ടോ? അതൊക്കെ ആരോഗ്യ മേഖലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗുണപരമായ തോതിൽ ഉപയോഗിക്കാനാകുന്നുണ്ടോ? ഇതിനുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത്. അല്ല, രണ്ട് കാര്യം പറയാം. ഒന്നാം തന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് അന്ത് അത് നൽകി ഇത് നൽകിയെന്ന്. ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് രാജ്യമാണ്. ഇവിടെ എല്ലാ കാര്യവും സി എസ് ടിയും ഡിമോണിറ്റൈസേഷനും എല്ലാ പണം എടുത്ത് കയ്യിൽ വെച്ചിട്ട് പിന്നെ പണം എടുത്തിട്ട് വിതരണം ചെയ്യണം. അങ്ങനെ ഞാനൊരു വാദം കൊണ്ടുവന്നാലോ? സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഇല്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പൈസ സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു വാദം കൊണ്ടുവന്നാലോ? അപ്പൊ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഒരു അർത്ഥമില്ല. അതൊക്കെ സ്റ്റേറ്റുകളാണ് നടപ്പാക്കുന്നത്. അങ്ങനെയാണ് സ്റ്റേറ്റുകൾ. ഞാൻ ചോദിക്കട്ടെ, ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിന് പണം കൊടുക്കുന്നില്ലേ? ബീഹാറിന് പണം കൊടുക്കുന്നില്ലേ? കോൺഗ്രസ് ഭരണമായിരുന്നല്ലോ, എന്നിട്ട് ഒന്നും മുന്നോട്ട് പോയില്ലല്ലോ കാര്യങ്ങൾ. അതാണ് ചർച്ച വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചർച്ച എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 3 കൊല്ലത്തിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള സ്ഥിതി വിവര കണക്കുകൾ നമ്മൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഈ ഇൻഡെക്സസിന്റെ മുകളിൽ. അത് കിട്ടുന്നതിനെക്കാട്ടും മുമ്പ് യോഗി ആദിത്യനാഥ് പറയുന്നു, ഞങ്ങൾ വളരെ മുന്നിലാണ് കേരളം. അത് വരട്ടെ, അതിന്റെ സ്ഥിതി വിവര കണക്കുകൾ വരട്ടെ. എന്താണെന്നുള്ളത്, ശിശുമരണ നിരക്ക് വരട്ടെ. അടുത്ത സെൻസസ് ഇതാ, ഉത്തർപ്രദേശിന്റെ ശിശുമരണ നിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു, മാതൃമരണ നിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇതാ അവിടെ കുട്ടികളുടെ വാക്സിനേഷൻ എണ്ണം കൂട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇതാ അങ്ങനെയാണ് ഇതിന്റെ കണക്ക് വരേണ്ടത്. ഡെങ്കു പനി ഞങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നു. എൻസെഫലൈറ്റിസ് നമ്മൾ അവിടത്തെ ഒന്ന് എത്തുന്നതിനെക്കാട്ടും മുമ്പ് ഈ സ്റ്റേറ്റിൽ വന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിവരം ഇല്ലാന്ന് പറഞ്ഞത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു കണക്ക് വെക്കാതെ ഇവിടെ വന്നുകൊണ്ട് ഡെങ്കു പനിയിൽ കേരളത്തിൽ 30 പേര് മരിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ 15 പേര് മരിച്ചിട്ടുള്ളൂ. അവിടുത്തെ കോടി ഇത്ര കോടി ജനമുണ്ട്, ഇവിടെ ഇത്ര കോടി ജനം. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇൻഡൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ സ്ഥിതി വിവര കണക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഉത്തർപ്രദേശിൽ വാക്സിനേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾ 50% പോലും ഇല്ല.
അതായത് പ്രതിരോധ കുത്തിവെപ്പ്. അതേസമയം കേരളത്തിൽ അത് 80-90% ഇതൊക്കെ കണക്ക്. ഇത് ആരെങ്കിലും ഇവിടെ നിന്ന് കോൺഗ്രസിനെ പോകത്തിയോ, ആരെങ്കിലും ഇവിടെ നിന്ന് LDFനെ പോകത്തിയോ? ഇത് കേരളത്തിനോടൊന്നും ആരും കേരളത്തോട് കളിക്കാനായിട്ടില്ല. അതാണ് വാക്സിനേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് വലിയ തോതിൽ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. ഷുഹൈൻ ഷംസീർ, ആരോഗ്യത്തിൻ്റെയും മറ്റ് സ്ഥിതിവിവര കണക്കുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ, ലവ് ജിഹാദ് സംബന്ധിച്ച്. ലവ് ജിഹാദ് ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഒക്കെ ഇവിടെ കേരളത്തിലുണ്ട് എന്ന് സംബന്ധിച്ചതാണ്. NIA അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവിടെ ഈ ജിഹാദികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് സർക്കാർ എന്ന ആക്ഷേപവുമായിട്ട് കൂടെയാണല്ലോ ഈ യാത്ര നടത്തുന്നത്. അതുകൊണ്ട് ആ ആക്ഷേപം പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്നതല്ല. ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ പോലെയല്ല അത്. ഷംസീറിലേക്ക് തിരിച്ചു വരാം. അത് അതിനുള്ള മറുപടി ശ്രീ NP ചേക്കുട്ടിയിലേക്ക്. ശ്രീ NP ചേക്കുട്ടി, ആ ആക്ഷേപം അതാണ് പ്രധാനപ്പെട്ട ഈ യാത്രയുടെ കാര്യങ്ങളിലൊന്ന്, ആ യാത്രയുടെ കാരണങ്ങളിലൊന്ന്, അക്രമ രാഷ്ട്രീയവും ഈ ജിഹാദി ക്യാമ്പുകളുമായുള്ള ബന്ധവും, അതൊക്കെയാണല്ലോ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ. ഈ ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്നത് സമർത്ഥിക്കാനാണ് അദ്ദേഹം വളരെ ചുരുക്കം നേരമേ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും ശ്രമിച്ചത്. അത് വിലപ്പോവുന്ന വാദമല്ലേ? NP ചേക്കുട്ടി, ശ്രീ ഷംസീർ, താങ്കൾ കേൾക്കാമോ? ശ്രീ NP ചേക്കുട്ടി, താങ്കൾ കേൾക്കാമോ? കേൾക്കാം, പറയും. ഈ ലവ് ജിഹാദ് എന്ന ആക്ഷേപം കൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നാട്ടുകാർക്ക് മുന്നിൽ വിലപ്പോവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയാകില്ലേ? ആദിത്യനാഥ് അദ്ദേഹം ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് കേട്ടു. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കേരളം. അവിടെയൊക്കെ മുസ്ലിങ്ങൾ വേറെ, ഹിന്ദുക്കൾ വേറെ, മറ്റ് സമുദായങ്ങൾ വേറെ, ഒരുതരം വളരെ ഡിവൈഡഡ് ആണ് നോർത്ത് ഇന്ത്യൻ സൊസൈറ്റി. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിറ്റിയിൽ ഒരു വില്ലേജിൽ തന്നെ ഓരോ അയൽവക്കത്തും ഹിന്ദുവും ക്രിസ്ത്യനും മറ്റ് മുസ്ലിമും എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ, കുട്ടികൾ തമ്മിൽ പരസ്പര ഒന്നിച്ചൊരു പൊതു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സമ്പർക്കങ്ങളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുന്നുണ്ട്, ക്രൈസ്തവർ ഇവരെയൊക്കെ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം മറ്റേതെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കല്യാണങ്ങളാണെന്നൊക്കെ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുന്നതേയല്ല. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർത്തും തെറ്റായിട്ടുള്ള ഒരു ആരോപണം വളരെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ കുബുദ്ധികളുടെ താല്പര്യങ്ങളോ വെച്ചുകൊണ്ടാണ് അവർ ഉന്നയിക്കുന്നത്. അതെനിക്ക് ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ചെലവുണ്ടാവും, അല്ലെങ്കിൽ പൊതുവിൽ അത് നാട്ടിൽ ചെലവാകാനിടയുള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ ലവ് ജിഹാദ് പ്രയോഗം പ്രയോഗിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, മുസ്ലിങ്ങളുമായിട്ട് മാത്രമല്ലല്ലോ കല്യാണം, ക്രൈസ്തവരും ഹിന്ദുക്കളും തമ്മിൽ കല്യാണം കഴിക്കുന്നില്ലേ, ഹിന്ദുക്കളും ക്രൈസ്തവരും തമ്മിൽ കല്യാണം കഴിക്കുന്നില്ലേ. അപ്പം അത്തരം വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടക്കുന്ന കല്യാണത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ല. കേരളത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള വളർച്ചയെ, കേരളത്തിൻ്റെ സാമൂഹികമായ ഉയർച്ചയെ ആ മട്ടിൽ കാണുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് BJP ആർഗ്യുമെന്റിനോട് ഒരു യോജിപ്പുമില്ല. അതാണ് ശ്രീ കെ സുരേന്ദ്രൻ, BJP ശ്രമം കേരളത്തിന്റെ മതനിരപേക്ഷത തകർക്കാനാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും CPM നേതാക്കളാകെ തന്നെയും. അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടെ കേട്ടാൽ ശ്രീ NP ചേക്കുട്ടി, അദ്ദേഹം ആ നിലക്ക് അങ്ങനെ രാഷ്ട്രീയമുള്ള ആൾ തന്നെയാണ്. എങ്കിലും അതുകൂടെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ലവ് ജിഹാദ് പോലും, ഇവിടെ നിങ്ങൾ ലവ് ജിഹാദ് എന്ന് ആരോപിക്കുന്ന ഈ പ്രണയവിവാഹങ്ങൾ പോലും ഈ മതനിരപേക്ഷതയുടെ തെളിവാണ്. എല്ലാ സമുദായങ്ങളും ഒന്നു ചേർന്ന് പരസ്പരം കല്യാണമാകാവുന്ന, പ്രണയിക്കാവുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നൊരു സൊസൈറ്റിയായിട്ട് നിൽക്കുകയാണ് കേരളം. അതിനെ അങ്ങോട്ട് വിഭജിച്ച് കളയാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അതോട് ചേർത്ത് ആക്ഷേപിച്ചാൽ വിലപ്പോവുകയില്ലേ നിങ്ങളുടെ വാദത്തേക്കാൾ CPM അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? അദ്ദേഹം ടെലിഫോണിലില്ല. അദ്ദേഹം ഓഫീസിൽ നിറങ്ങിയിട്ട് ടെലിഫോണിൽ വിളിക്കാനായിരുന്നു പറഞ്ഞത്. പക്ഷേ ടെലിഫോണിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ ജാഥയുടേതുമായിട്ടുള്ള അതിൻ്റെ സംഘാടകരിൽ പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരത്തെ ഇറങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂർ. ഈ ലവ് ജിഹാദ് പക്ഷേ ഈ പറയുന്നത് പോലെ CPMഉം സെക്യുലറായിട്ടുള്ള ആളുകളും പറയുന്നത് പോലെയുള്ള കാര്യമല്ല. അതിനകത്ത് സമീപകാലത്തെ ഹാദിയ കേസുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. ഈ കേസുകളൊക്കെയാണ് ദേശീയ തലത്തിൽ
ഹാദിയ കേസ് ലവ് ജിഹാദ് എന്ന നിലയ്ക്കാണ് ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ അത് തെറ്റാണ് എന്ന തോന്നൽ അവർക്കില്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ട്. അദ്ദേഹം യോഗി ആദിത്യനാഥ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ ഇക്കാര്യത്തിൽ ഈ നിലപാടുണ്ട്, ലവ് ജിഹാദ് ഉണ്ട് കേരളത്തിൽ എന്ന അഭിപ്രായമാണ് ഉള്ളത്. എൻ ഐ എ ഇത് വലിയ കുഴപ്പമാണ് എന്ന് തോതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ ഐ എ അന്വേഷണം ഈ ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് നാട്ടിൽ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന നിലക്കാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നരേറ്റീവ് അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് വിലപ്പോവാത്ത ഒരു 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 വാദമായിരിക്കുമെന്ന് വിചാരിക്കുന്നത് ശരിയായിരിക്കുമോ? ആദ്യം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വടക്കേ ഇന്ത്യയിലെ നേതാക്കന്മാർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കന്മാർ അത്യാവശ്യം വിവരമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന അവരെയൊക്കെ പരുങ്ങലാക്കുകയാണ്. അതായത് വിദ്യാസമ്പന്നമായിട്ടുള്ള സാംസ്കാരികമായി മുന്നോട്ടുള്ള കേരള ജനതയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള കരയുന്ന മറ്റേ എന്താ പറയുക, 100,000 ദൈവങ്ങളുള്ള പശുവും കരയുന്ന മെയിലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പശുവിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് തോന്നുന്നു. അതിൽപ്പെട്ടൊന്നാണ് ലവ് ജിഹാദ് കൂടി. ഞാനത് പറയാണ്, ഞാൻ ആൾക്കാരുടെ പേര് പറയാം, എനിക്ക് അതിനൊന്നും മടിയുള്ളതല്ല. ഞാൻ പറഞ്ഞുതരാം, എം ബി രാജേഷ് എം പിയുടെ ഭാര്യ മുസ്ലിമാണ്. അദ്ദേഹത്തിന് മുസ്ലിം വോട്ട് കിട്ടാതിരുന്നിട്ടുണ്ടോ? ശശികുമാർ എം എൽ എ ആയിരുന്നപ്പോൾ ശശികുമാറിൻ്റെ ഭാര്യ മുസ്ലിമാണ്, ആരും അതിന് വോട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. ഇ അഹമ്മദിൻ്റെ മകൻ പുറം മറ്റു മതത്തിൽ പോയി കല്യാണം കഴിച്ചു. ബി വി അബ്ദുള്ള കോയയുടെ മകൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ പെൺകുട്ടി ഇപ്പോൾ എം ഇ എസിൻ്റെ കോളേജിൽ മറ്റേ സ്കൂളിൽ പ്രിൻസിപ്പളാണ്. അതാണ് കേരളം. അവിടെ കേരളത്തിലെ രാഷ്ട്രീയത്തിലൊന്നും നിങ്ങൾ വ്യക്തിപരമായി കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഓടിപ്പോകുന്നതോ അല്ലെങ്കിൽ ഓടി ഒളിക്കുന്നതോ ഒക്കെ അതൊക്കെ കൊണ്ടുവന്ന് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് കേരളത്തിൽ ജിഹാദാണെന്ന് പറയും. ഇതൊരു കില്ലിംഗ് ഫീൽഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതും കൂടെ ഞാൻ പറയാം കൂട്ടത്തിൽ, ഞാൻ ക്രൈം റേറ്റ് തരാം, 300,000 ജനങ്ങൾക്ക് 300 പേർക്ക് ക്രിമിനൽ കേസാണ് ഉത്തർപ്രദേശിലുള്ളത്, 100,000 ഒരു കൊല്ലത്തിൽ. അതേസമയം കേരളത്തിൽ 42 പേര്. അവിടെ കേസൊന്നും രജിസ്റ്റർ ചെയ്യണമെന്ന് ആർക്കും ധൈര്യം ഇല്ല. എന്നിട്ട് കൂടിയിട്ട് ഇതാണ് അവിടത്തെ സ്ഥിതി. അപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കേരളത്തിലെ ജനങ്ങളോടാണ് ഈ നോർത്ത് ഇന്ത്യൻ നേതാക്കന്മാർ പറഞ്ഞ് ഈ വടു വിഡ്ഢിത്തരങ്ങൾ വന്ന് ഇവിടുത്തെ സാധ്വി പ്രാച്യ ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ ജ്യോതി നിരഞ്ജൻ ജ്യോതി ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ പ്രവേശ, എന്നിട്ട് നമ്മുടെ സാധുക്കളായിട്ടുള്ള സുരേന്ദ്രന്മാരും അതുമാതിരിയുള്ള ശ്രീധരൻപിള്ളമാരൊക്കെ വെള്ളം കുടിക്കുന്ന സ്റ്റേജിൽ വന്നിരുന്ന് അപ്പൊ വെറുതെ ആക്ഷേപിക്കണം അതും ഒക്കെ പറഞ്ഞിട്ട് അവർ എങ്ങനെയാണ് ഇതിനെ നേരിടാനായിട്ട് പഠിക്കണം. ഒന്നാം തന്നെ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞതിനിടയിൽ, ഞാൻ ന്യൂറോളജിസ്റ്റ് ആണ്, ഞാൻ ഇന്നലെ കൂടി ഒരു എൻസെഫലൈറ്റിസ് കേസ് ട്രീറ്റ് ചെയ്ത് വരെയാണ്, അപ്പൊ അതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അത് എൻസെഫലൈറ്റിസ് കേസ് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടാണ് മരിച്ചതെന്ന് അവരുടെ തന്നെ റിപ്പോർട്ട് പറയുന്നില്ലേ? ഗോരഖ്പൂറിൽ, ഗോരഖ്പൂറിലെ ആശുപത്രിയിൽ, ഗോരഖ്പൂർ ജാക്ക് എൻസെഫലൈറ്റിസ് ഉള്ള സ്ഥലമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ കേസിൽ ആ സമയത്ത് അവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. രോഗിക്ക് ഓക്സിജൻ ആവശ്യമാണ്, ബ്രെയിനിനെ ബാധിക്കുമ്പോൾ അവിടുത്തെ ശ്വാസകോശങ്ങളുടെ ഞരമ്പിനെ ബാധിക്കും എന്നുള്ള ഫാക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ നിലക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്, നമുക്ക് ഈ ചർച്ച കൂടുതൽ നീട്ടേണ്ടതില്ല. ശ്രീ ഷംസീർ കെ സുരേന്ദ്രൻ ഇറങ്ങിയതുകൊണ്ട് ഏകപക്ഷീയമായ ചർച്ചയായിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ശ്രീ ഷംസീർ, പക്ഷേ ഈ പറയുന്ന ഭൂതകാലത്ത് ശരിയാണ്, ഇരു വിഭാഗങ്ങൾ തമ്മിൽ, മതവിഭാഗങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ ചരിത്രം ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും, ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടാവും. പക്ഷേ തിരിച്ച് ദുഷ്ടമായ ബുദ്ധിയോടുകൂടി മതപരമായിട്ട് മതത്തിലേക്ക് ആളെ ചേർക്കാനായിട്ടുള്ള കല്യാണം നടക്കുന്നുണ്ട് എന്നാണ് ആവർത്തിച്ച് ബി ജെ പി സംഘങ്ങൾ, ബി ജെ പി നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവുകളുമുണ്ട് നമ്മുടെ മുന്നിൽ. ഈ പറയുന്ന കാസർകോട്ടെ ഒരു പെൺകുട്ടി മതം മാറി തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വന്നു, ആ മതം മാറിയത് എൻ്റെ മേൽ ആ സമ്മർദ്ദമുണ്ടായിട്ടാണ് എന്ന ആ കാര്യം അവർ തന്നെ വാർത്താസമ്മേളനത്തിലൂടെ പറയുന്ന സാഹചര്യവുമുണ്ടായി. ഈ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ശരിയായതല്ലേ? ഇവിടെ സംഘടിതമായിട്ട് ഹിന്ദുമതത്തിലുള്ള ആളുകളെ മറ്റു മതങ്ങളിലേക്ക് മാറ്റുന്ന ശ്രമങ്ങൾ നടക്കുന്നില്ലേ എന്ന് സംശയിക്കാനുള്ള സാഹചര്യം ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുന്നത് കൊണ്ട് അതുണ്ടാകും. അതിപ്പോൾ യോഗി ആദിത്യനാഥ് വന്ന് പറയുകയാണ് ലവ് ജിഹാദ് വർദ്ധിച്ചു വരികയാണ്. അക്കാര്യം പക്ഷേ മറ്റേ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പോലെ അല്ലല്ലോ, ഗൗരവമുള്ളതാണല്ലോ എന്ന് തോന്നലുണ്ടാവുകയില്ലേ ജനത്തിന്? അതിനുള്ള മറുപടി ഉണ്ടോ നിങ്ങളുടെ കൈവശം? ഒപ്പം ഇത്തരം വിധ്വംസകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ടോ? അതിൽ ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആരോഗ്യ കേരളം കേരളത്തെക്കാൾ മുന്നിലാണ് യു പി എന്ന് അദ്ദേഹം പറഞ്ഞു യോഗി ആദിത്യനാഥും, അത് സുരേന്ദ്രൻ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിലെനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, കേരളത്തിലെ കേരളത്തേക്കാൾ യു പി മുന്നിലാണ് ഒരു കാര്യത്തിൽ, പശുക്കൾക്ക് ആംബുലൻസ് കൊടുക്കുന്നില്ല, ഇവിടെ പശുക്കൾക്ക് ആംബുലൻസ് ഇല്ല, അക്കാര്യത്തിൽ കേരളത്തേക്കാൾ മുന്നിലാണ്. ബാക്കി ഒരു കാര്യത്തിലും കേരളത്തോട് കോമ്പീറ്റ് ചെയ്യാൻ യു പിക്ക് ആവില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കും. അദ്ദേഹം ചില ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയുമ്പം വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് ഫസൽ ഗഫൂറിനെ പോലെ ഡോക്ടറെ.
എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പോയി കളഞ്ഞു. എന്തുമാവട്ടെ അദ്ദേഹം പോയത് തിരക്കുണ്ടാന്ന് വിശ്വസിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഈ ചർച്ച ചിലപ്പോൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം, ആ ഒരു ടോളറൻസ് ഇൻസ്റ്റോളറൻസ് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. ഇനി ലവ് ജിഹാദിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രണയം പണ്ടേയുണ്ട്. മുസ്ലിം പെൺകുട്ടി ഹിന്ദു മുസ്ലിം ചെറുപ്പക്കാരൻ ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അതിന് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ തിരിച്ച് ഹിന്ദു ചെറുപ്പക്കാരൻ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അതിനാരെങ്കിലും ലവ് കൃഷ്ണ എന്ന് വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രണയത്തിന് കാതില്ല, കണ്ണില്ല, മൂക്കില്ല. ഒരു ഘട്ടത്തിൽ അവർ പ്രണയിക്കും, അവർ ഒളിച്ചോടിപ്പോകും. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഡെലിബറേറ്റായി ആരെങ്കിലും ഈ ഒരു കണ്ണ് വെച്ചുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളെ വലയിലാക്കി വളച്ചെടുത്ത് മതപരിവർത്തനം നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. അങ്ങനെ ഉണ്ട് എന്നാലും ഞങ്ങൾക്ക് ഏതായാലും ബോധ്യമില്ല. എനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് തർക്കിക്കാൻ പറ്റില്ല. എൻ്റെ ബോധ്യത്തിൽ ഏതായാലും ഇല്ല. അങ്ങനെ ഒരു ബോധ്യം വരാത്തിടത്തോളം കാലം എനിക്കതിൽ സംസാരിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഗർവാപ്പസി നടക്കുന്ന ഇവിടെ കേരളത്തിലാണോ? ഗർവാപ്പസി നടക്കല്ലേ പല സംസ്ഥാനത്തും. എന്തേ ഈ പറയുന്ന സുരേന്ദ്രൻ അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത്? അപ്പോൾ ഇതൊരു വളരെ ബോധപൂർവമായ കമ്മ്യൂണൽ കളർ കൊടുത്ത് കേരളത്തിനകത്തൊരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കി അതിലൂടെ കേരളത്തിൻ്റെ അധികാരം, കേരളത്തിൽ എന്തെങ്കിലും സീറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ട്. ഇത് വ്യഥാവ്യായമമാണ്. 30 മിനിറ്റ് നടത്തം, 30 മണിക്കൂർ റെസ്റ്റാണ്. അതാണ് നമ്മുടെ അമിത്ഷായുടെ കൊണ്ടുണ്ട്. അമിത്ഷാക്ക് ഉണ്ടാകുന്ന ഗുണം ഉണ്ടാവും. ഇവരും ജനരക്ഷയാത്ര കൊണ്ട് മാറ്റം ഉണ്ടാവുന്ന ജനരക്ഷയാത്ര കൊണ്ട് മാറ്റം ഉണ്ടാകാൻ പോകുന്നത് അമിത്ഷായുടെ കാലിനല്ലാതെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കാലിന് നടന്നു കയറാൻ നീരുണ്ടാവും. അതിന്റെ ഭാഗമായി ഇപ്പൊ അദ്ദേഹം 30 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. നാളെ പിണറായി തലശ്ശേരിയിലേക്ക് നടക്കുന്നവർ നടന്നോട്ടെ, ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആർക്കും നടക്കാം, ആർക്കും നടക്കാം. പക്ഷേ കേരളത്തിൽ വർഗീയതയുണ്ടാക്കി പോളറൈസേഷൻ ഉണ്ടാക്കി ലക്ഷ്യം നേടാം എന്നാണ് അമിത്ഷായുടെ വ്യാമോഹമെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി ഉത്ഭവരാണ്, സാംസ്കാരിക സംസാരിക്കാം. നമ്മൾ ഏകപക്ഷീയമായ ചർച്ച ആയി പോകും. പറയൂ പറയൂ ഡോക്ടർ ഫസൽ ഗഫൂർ, പറയൂ, കേൾക്കുന്നുണ്ട്. ഹലോ. ആ ഞാൻ ഒറ്റ പോയിന്റ്, ഞാൻ കേരളത്തിന്റെ മനസ്സെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് രണ്ട് പടം എടുക്കാം. തട്ടത്തിന് മറയത്തുന്ന പടത്തിൽ ഒരു ഹിന്ദു പയ്യൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു, ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ, സൂപ്പർ ഹിറ്റ് പടം. അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ പഴയ ചരിത്രത്തിലോട്ട് പോകുന്നു, മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെ കഥ, എന്ന് നിന്റെ മൊയ്തീൻ. അതും കേരളത്തിലെ ചെറുപ്പക്കാരടക്കമുള്ള ഒരു ക്യാമ്പസുകളിൽ ആഘോഷമായി മാറുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള വിഡ്ഢി കാര്യങ്ങളിൽ താല്പര്യമില്ല. നിങ്ങൾ ഇവിടുത്തെ ക്യാമ്പസിലൊക്കെ പോയി നോക്കൂ. സുരേന്ദ്രൻ പറഞ്ഞതല്ല, ഞാൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകളൊന്നുമില്ല, അവിടെ ലവ് ജിഹാദ് ഇല്ല, അവിടെ ഗർവാപ്പസി ഇല്ല. ഇവിടെ കുറെ മാനസിക രോഗികൾക്ക് തോന്നുന്ന കാര്യങ്ങളാണത്. അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ മോശമൊന്നുമല്ല മാനസിക രോഗികൾ. അപ്പൊ ആ നിലക്ക് ഞാൻ പറയണേ, കേരളത്തിന്റെ മനസ്സറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് പടങ്ങളുടെ സൂപ്പർ വിജയം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ഒന്ന് മറ്റൊരു നേതാവിനെ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ എൻ പി ചേക്കുട്ടി, ഒരു നിമിഷം കൂടെ, നമുക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. കെ സുരേന്ദ്രൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഏകപക്ഷീയമാകാതെ നിർത്താം എന്ന് വിചാരിച്ചത്. പക്ഷേ ഒന്ന് രണ്ട് ബി ജെ പി നേതാക്കളെ കൂടെ ഞങ്ങൾ ടെലഫോണിൽ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോരോ നേതാക്കളായിട്ട്, ഇപ്പോൾ യോഗി ആദിത്യനാഥ് വന്നിരിക്കുന്നു, മറ്റു നേതാക്കളും വരും, വരും ദിവസങ്ങളിലും ജാഥ തുടരും. ഈ പറയുന്നത് പോലെ അത്രക്ക് നിസ്സാരമായിട്ട് നമ്മൾ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകളെല്ലാം, ശ്രീ എൻ ഷംസീർ ഒരു പാർട്ടിയുടെ ആളാണ്, മറ്റുള്ള ആളുകൾക്ക് ഈ പറയുന്ന ബി ജെ പി വിരുദ്ധമായ രാഷ്ട്രീയമുള്ള ആളുകളാണ്. ആ നോട്ടത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് ജനം വിശ്വസിക്കുന്നതെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. മറ്റൊരു തരം കേരളത്തിലൂടെയാണ് മറ്റൊരു തരം ബി ജെ പി, കേന്ദ്രം ഭരിക്കുന്ന അതിശക്തരായുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ, കാണാൻ സാത്വികനായുള്ളൊരു സ്വാമിയുടെ രൂപത്തിലുള്ളൊരു മുഖ്യമന്ത്രി ഒപ്പം നടക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാ കാലത്തും എന്ന പറയുക ഇവർ തള്ളപ്പെടും എന്ന് വിചാരിക്കുന്നത് ശരിയായിരിക്കുമോ? കേരളത്തിൽ ബി ജെ പിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യാനൊന്നും കഴിയില്ല. ഞാൻ ബി ജെ പി മാത്രമല്ല, കേരളത്തിൽ ഒരു ഓപ്പോസിഷൻ സ്പേസ് ഉണ്ട്, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കേരളത്തിൽ ഇന്ന് യു ഡി എഫിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കോൺഗ്രസ് ആഭ്യന്തരമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. യു ഡി എഫ് തന്നെ ഒരു തരം തരിപ്പണമായ അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഓപ്പോസിഷൻ സ്പേസിലേക്ക് ബി ജെ പി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. 15 ശതമാനം താങ്കളുടെ നേതാക്കൾ വന്ന് നടത്തുന്ന പ്രസ്താവനകൾ കേരളം ആകെ തന്നെയും തള്ളിക്കളയുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. എന്നാണ് ഇവരെല്ലാം പറയുന്നത്? ഈ ആരോഗ്യ മേഖലയിൽ കേരളത്തെ ബീറ്റ് ചെയ്യാൻ എന്തായാലും യു പിക്ക് പറ്റില്ല എന്നാണല്ലോ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഒരേ തൂവൽ പക്ഷികളാണ്. അവർക്ക് ഇതിനപ്പുറത്ത് സംസാരിക്കാൻ കഴിയില്ല. മിസ്റ്റർ സനീഷ്, ഞാൻ ഒറ്റ പോയിന്റിൽ മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോണിൽ നിൽക്കുന്നത്. അത് ലവ് ജിഹാദിനെ കുറിച്ചാണ്, മറ്റൊന്നുമല്ല. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ സൺഡേ മാഗസിൻ
2014 സെപ്റ്റംബർ മാസം 7 പ്രസിദ്ധീകരിച്ചത്. അത് ബഹുമാനനായിട്ടുള്ള നമ്മളുടെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം എല്ലാവർക്കും അത് സജീവൻ എ സജീവൻ അത് വായിച്ചിട്ടുണ്ടാവും, ഫസൽ ഗഫൂർ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് വായിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുക. അത് എഴുതിയിട്ടുള്ള ഡോക്ടർ കെ എം ഫറൂഖാണ്. അദ്ദേഹം മുസ്ലിം യുവാക്കളോടുള്ള ഒരു അറിയിപ്പായിട്ട് പോപ്പുലർ ഫ്രണ്ടിന് നേരിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത് ഖിലാഫത്തിലൂടെ, പ്രേമ ഖിലാഫത്തിലൂടെ ഒരു ജിഹാദ് എന്നാണ് അതിന്റെ ഹെഡിങ്. അതിൽ പറഞ്ഞത് നമ്മുടെ ആൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക ഉമ്മ നാം സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, പെൺകുട്ടികൾ അതായത് ഹിന്ദു പെൺകുട്ടികളും സിഖ് പെൺകുട്ടികളും അവർ തികച്ചും പാശ്ചാത്യവൽകൃത രീതിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കൾക്ക് അവരുടെ ജോലി ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥലങ്ങൾ സ്കൂളുകളും കോളേജുകളും സർവകലാശാല ക്യാമ്പസുകളുമാണ്. നല്ല പാനീയങ്ങളും ഡേറ്റിംഗ് പോലുള്ള കാര്യങ്ങളും ഇഷ്ടമുള്ളവരാണ് അവർ, ഈ പെൺകുട്ടികൾ. അതുകൊണ്ട് ഇതിലൂടെ തന്നെ നമുക്കവരെ ഇസ്ലാമാക്കി മാറ്റാം. അങ്ങനെ ഓരോ പെൺകുട്ടികളെയും നാം സ്വീകരിക്കുക, വശത്താക്കുക, ഇസ്ലാമാക്കുക. ഒരു കാര്യം ഞാൻ ഷംസറിനോട് പറയട്ടെ, ഷംസറെ, ഞാനും പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർ മതം മാറേണ്ട ആവശ്യമില്ല. മതത്തെ അല്ലല്ലോ പ്രേമിക്കുന്നത്, വ്യക്തിയല്ലേ പ്രേമിക്കുന്നത്. അതുകൊണ്ട് പ്രേമിക്കട്ടെ, അത് ഫസൽ ഗഫൂറിന്റെ കോളേജിൽ നന്നായി പ്രേമിക്കട്ടെ. അങ്ങനെയെങ്കിൽ എന്തിനാണ് ശ്രീ പി ഗോപാലകൃഷ്ണൻ, അങ്ങനെയെങ്കിൽ എന്തിനാണ് അങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിക്കട്ടെ എന്ന് പറയുന്നെങ്കിൽ എന്തിനാണ് ആ ശ്രുതി എന്ന പെൺകുട്ടിയെ ഈ ആർഷ സമാജം എന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും മതം മാറ്റാൻ ഭീഷണിപ്പെടുത്തിയും മറ്റും ശ്രമിച്ചത്? അവരങ്ങ് പ്രേമിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ? അതെ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത് മിസ്റ്റർ സനീഷെ. ശ്രുതി എന്ന കുട്ടി എനിക്ക് മതം പഠിക്കണം എന്ന് പറഞ്ഞു, ഏകപക്ഷികമായിട്ടുള്ള മതം മാത്രം പഠിച്ചു. പിന്നീട് ആ കുട്ടിക്ക് മതം മാറിയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു, കൂടുതൽ പഠിച്ചു, ഖുർആൻ മാറ്റി വെച്ചു, അതുപോലെ ഭഗവത്ഗീത വെച്ചു. പഠിച്ചതിന് ശേഷം ആ കുട്ടി പറഞ്ഞു എനിക്ക് തെറ്റ് മനസ്സിലായിന്ന്. അത് ശ്രുതിയല്ല, അത് ആരതി, ആതിര, ആതിര, അത് ആതിര, കാസർകോട്ടെ ആതിര. ഇതല്ല ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് എറണാകുളത്തെ തൃക്കൂടുതുറയിൽ ആ സ്ഥലത്ത് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തപ്പെട്ടു എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ യുവാവിനെ കല്യാണം കഴിച്ച പെൺകുട്ടി. ഒരു സുഹൃത്തെ, ഒരു സെക്കൻഡ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഈ ചർച്ച കേട്ടത് കൊണ്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. താങ്കൾക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ തിരുത്തിയതാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. താങ്കൾക്ക് നമുക്ക് നേരിട്ട് അറിയാവുന്നതാണോ താങ്കൾക്ക് ഒരു തെറ്റ് പറ്റിയപ്പോൾ തിരുത്തിയതാണ്? താങ്കൾ ഈ പറയുന്നത് ആതിര എന്ന പെൺകുട്ടിയെ കുറിച്ചാണ്, കാസർകോട്ടെ. ഞാൻ ആതിരയുടെ ആയാലും അഖിലയുടെ ആയാലും ശ്രുതിയുടെ ആയാലും ആരുടെ കാര്യമാണെങ്കിലും ശരി, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പെൺകുട്ടികളുടെ പേരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല. പ്രേമിച്ചോട്ടെ, ഞാനും പ്രേമിക്കാതെ കല്യാണം കഴിച്ചത്. പ്രേമിക്കുന്നവർക്ക് മതമല്ല പ്രശ്നം, വ്യക്തിയാണ് പ്രശ്നം, പ്രേമമാണ് പ്രശ്നം, സ്നേഹമാണ് പ്രശ്നം, മനസ്സാണ് പ്രശ്നം. എന്തിനാണ് കല്യാണം കഴിച്ചിട്ട് നേരെ സെറിയയിലേക്ക് കൊണ്ടുപോകുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ലേഖനം വായിക്കുന്ന ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ സൺഡേ മാഗസിൻ 2014 സെപ്റ്റംബർ മാസം 7 പ്രസിദ്ധീകരിച്ചു. ഗോപാലകൃഷ്ണൻ, എത്രയെത്രയോ കള്ള ലേഖനങ്ങൾ ഈ ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചർച്ച അവസാന ഭാഗത്തായതുകൊണ്ടാണോ ഞാൻ താങ്കളെ കേൾക്കാൻ നിന്നത്? അല്ല സനീഷ, ഇത് ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഒന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രമല്ലല്ലോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ. ആ പത്രത്തിൽ വരുന്ന പത്രമാധ്യമങ്ങളിൽ വരുന്നതാണ് സുഹൃത്തെ. അങ്ങനെയെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ, ഞങ്ങളെ പോലെയുള്ള ടെലിവിഷൻ ചാനലുകൾ ദേശീയ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കേരളത്തെ കുറിച്ചെന്ന് അറിയാമല്ലോ. അതൊക്കെ വിശ്വസിക്കാതെ നിന്നാൽ ഈ കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എവിടെയെങ്കിലും നാട് കടന്നു പോകേണ്ടി വരും. കേരളം എത്രമാത്രം ഭീകരമായ സ്ഥലമാണെന്ന് ജനമുഴുവനും വിശ്വസിക്കണം. അപ്പൊ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് മുഴുവനും എന്നും പറയുന്നത് ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങൾ സത്യമാണ് പറയാറുള്ളത്. ഞങ്ങൾ സത്യമാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങളെ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയും. ഞങ്ങളെ കേരളം കാണുകയാണ്, ഞങ്ങൾ കൊടുക്കുന്ന വാർത്തയും കേരളം കാണുകയാണ്. പക്ഷേ മറ്റതാണെങ്കിൽ കേരളത്തെ കുറിച്ച് കൊടുക്കുന്ന വാർത്തകൾ ഞാൻ താങ്കളോട് തർക്കിക്കാൻ വേണ്ടി വിളിച്ചതല്ല. തീർച്ചയായും അല്ല, പക്ഷേ ഞാൻ താങ്കളോട് തർക്കിക്കാൻ വേണ്ടി വിളിച്ചതല്ല. താങ്കൾ പറയുന്നതിന് പൂർണ്ണമായി തള്ളിക്കളയുകയല്ല. താങ്കളുടെ വാദങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. താങ്കളുടെ വാദം ബി ജെ പി ഔദ്യോഗികമായിട്ട് ദേശീയമായിട്ട് തന്നെ ഉയർത്തുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളെയും, കേരളത്തെ അകലെ നിന്ന് നോക്കിക്കാണുന്ന മാധ്യമങ്ങളെ കൊണ്ട് തെളിവുണ്ടാക്കി തരാൻ, തെളിവ് എടുത്തായി വെക്കാൻ, തെളിവായിട്ട് എടുത്ത് വെക്കാൻ ഞാൻ ഏതായാലും തയ്യാറല്ല. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ ഉന്നയിച്ച വാദങ്ങൾ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ്. ലൗ ജിഹാദ് ഉണ്ട് എന്ന് പറയൂ. ഇ കെ നായനാർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇ കെ നായനാർ പറഞ്ഞിട്ട് 8 ജിഹാദി പ്രവർത്തനം നടത്തുന്ന 8 സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. പറഞ്ഞത് ആർ എസ് എസ് അല്ല, ഇ കെ നായനാരാണ്. ഞാൻ ഇനിയും താങ്കളോട് തർക്കിക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇ കെ നായനാരൊക്കെ ആ കാലയവനയക്കുള്ളിൽ മറഞ്ഞ് ഇത്രയും കാലമായിട്ടും ഈ നാട് വളരെ സൗഹാർദ്ദപരമായിട്ട് പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ ആളുകൾ എന്തെങ്കിലും കുഴപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ മാത്രം ശക്തമാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പരിതാവസ്ഥ എന്ന്
താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. താങ്കൾക്ക് അത് അറിയുകയും ചെയ്യാം. താങ്കൾ എന്നേക്കാൾ കൂടുതൽ പൊതുജനത്തിന് അകത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഏതായാലും രാഷ്ട്രീയമായുള്ള തർക്കങ്ങൾ കേരളത്തെ വെച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. പക്ഷേ കേരളം അങ്ങനെയല്ല എന്ന് നമ്മൾ ഉള്ളിൽ വിചാരിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ BJP ചൂണ്ടിക്കാണിക്കുന്ന കുഴപ്പങ്ങൾ തന്നെയാണെങ്കിലും കുഴപ്പങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും വേണം. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞങ്ങളോട് സംസാരിച്ചതിന്, ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതിന് വളരെ നന്ദി, വളരെ നന്ദി. ശ്രീ NP ചേക്കുട്ടി, ശ്രീ AN ശംസി, ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ KSുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. We'll be right back.